വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെയ്മീൻ ചുക്കയുടെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ചിക്കൻ ചുക്കയും ബീഫ് ചുക്കയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഈ ഒരു നെയ്മീൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്താലോ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഞാനൊരു രണ്ട് സവാള കട്ടിയില്ലാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണി നയിച്ചോറിൻ്റെയൊക്കെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതിലേക്ക് വേണ്ട നെയ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഫിഷ് മസാല കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ നന്നായി പേസ്റ്റ് ആക്കിയത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ ഈ മീനൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ, ഞാനത് മറന്നതാണ്. ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് എങ്കിലും മസാല പിടിക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നെയ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളൊരു ചുരുങ്ങിയത് 20 മിനിറ്റ് എങ്കിലും ഈ മീൻ മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കണം, എങ്കിലേ ആ മീനിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇടക്കിടക്ക് 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. ഇപ്പൊ 2 സൈഡും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുക. ഇതിലെ എണ്ണയും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പൊ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നെയ്മീൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ നെയ്മീൻ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചിക്കൻ ചുക്കയൊക്കെ മാറി നിൽക്കും, അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.